നമസ്കാരം. ബിജെപി സംസ്ഥാന വക്താവ് സ്ഥാനത്തു നിന്ന് സന്ദീപ് വാര്യരെ മാറ്റിയതിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. കോട്ടയത്ത് ചേർന്ന ബിജെപി സംസ്ഥാന നേതൃയോഗമാണ് നടപടി കൈക്കൊണ്ടത്. സന്ദീപ് വാര്യരെ നീക്കിയത് പാർട്ടിയുടെ സംഘടനാ കാര്യമാണ് എന്നായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിശദീകരണം. എന്തിനു മാറ്റിയെന്നത് വിശദീകരിക്കേണ്ട കാര്യമില്ല, വക്താവ് സ്ഥാനത്തെക്കുറിച്ച് പാർട്ടിക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും പാർട്ടിയുടെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണങ്ങളെ തുടർന്നാണ് നടപടിയെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇക്കാര്യം സംസ്ഥാന നേതൃത്വം സ്ഥിരീകരിച്ചില്ല. അതിനിടെ സന്ദീപ് വാര്യരെ നീക്കിയതിൽ ബിജെപിക്കുള്ളിൽ തന്നെ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യരെ പിന്തുണച്ച് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടി പി സുൽഫത്ത് പരസ്യമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഫേസ്ബുക്കിലൂടെയായിരുന്നു സുൽഫത്തിന്റെ പ്രതികരണം. കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പാർട്ടിയിൽപ്പെട്ടവരും മറു പാർട്ടിയിൽപ്പെട്ടവരും എന്നോട് ചോദിക്കുന്നു, സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? സന്ദീപ് വാര്യരെയും ശോഭാ സുരേന്ദ്രനെയും ഇപ്പോൾ ചാനൽ ചർച്ചയിലൊന്നും കാണുന്നില്ല. അവരോടെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സന്ദീപ് വാര്യരും ശോഭാ സുരേന്ദ്രനും പാർട്ടിയിലില്ലെങ്കിൽ കേരള ബി ജെ പിയുടെ നട്ടെല്ലൊടിഞ്ഞു എന്നല്ലേ അർത്ഥം? പിന്നെ ചാനൽ ചർച്ചയിൽ വരാത്തത് അവരൊക്കെ ഓരോ സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ടാവും. ഞാൻ പാർട്ടിയിൽ വന്ന സമയത്ത് ഏഷ്യാനെറ്റ് ചാനൽ മുതൽ ഒരുപാട് ചാനലുകൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ വരാനുള്ള കാരണം? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നല്ല പ്രവർത്തനങ്ങൾ കണ്ടാണ് ഞാൻ ബി ജെ പിയിൽ വന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്. അവരിലെ ചില ചാനലുകാരൊക്കെ എന്നോട് ചോദിച്ചു, കേരളത്തിൽ ബി ജെ പി ആയിട്ട് അടുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ബി ജെ പിക്കാരെന്ന് അറിയില്ല, കേരളത്തിൽ ബി ജെ പിക്കാരെന്ന് എനിക്കറിയില്ല. ചാനൽ ചർച്ചയിൽ ഞാൻ ആകർഷിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് പുലിക്കുട്ടികൾ എന്ന് പറയാം, അവരാണ് സന്ദീപ് വാര്യരും ശോഭാ സുരേന്ദ്രനും. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ കേരളത്തിലെ ബി ജെ പിക്കാരെ ശ്രദ്ധിക്കപ്പെട്ടത് സന്ദീപ് ജി അതുപോലെ ശോഭാജി ഇവരിലൂടെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ബി ജെ പിയിൽപ്പെട്ടവരാണെങ്കിലും മറ്റു പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് നേതാക്കളാണ് ശോഭാജിയും സന്ദീപ് ജിയും. സന്ദീപ് ജി ശോഭാജിയെയും വളരെ അടുത്ത് മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം, അവർ രണ്ടുപേരും വളരെ സത്യസന്ധരാണ്, വളരെ ആത്മാർത്ഥമായി പാർട്ടിക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ്, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. ബി ജെ പിയിലുള്ള 99% നേതാക്കളും സത്യസന്ധരാണ്, നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേസമയം സന്ദീപ് വാര്യരെ പിന്തുണച്ചുകൊണ്ട് സുൽഫത്ത് നേരത്തെ തന്നെ കുറിപ്പുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. കുപ്രചാരണം നടത്തരുത്, ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കരുത്, സന്ദീപ് വാര്യരും ശോഭാ സുരേന്ദ്രനും ബി ജെ പിയിൽ ഇല്ലെങ്കിൽ പിന്നെ എന്താഘോഷം എന്നായിരുന്നു സുൽഫത്ത് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കുറിച്ചത്.